ക്രിസ്ത്യാനോ റൊണാൾഡോ യൂറോപ്പിലേക്ക് തന്നെ തിരിച്ചെത്താം, അല്ലെങ്കിൽ ബയൺ മ്യൂണിക്കിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നുള്ള റൂമറുകളെക്കുറിച്ച് റൊണാൾഡോ പ്രസ് കോൺഫറൻസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. എല്ലാവർക്കും സ്കോറേ സ്മൈലിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് അടുക്കാം. ആ ഒരു കാര്യത്തെക്കുറിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രസ് കോൺഫറൻസിൽ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: 2025 വരെ മറ്റുള്ള സാധ്യതകളെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. കാരണം അൽനസറിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 2-3 മാസങ്ങളായി ഞങ്ങളുടെ ടീം വളരെ ഇമ്പ്രൂവ്ഡായി. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സീസണിലും അതുപോലെ തന്നെ നെക്സ്റ്റ് സീസണിൽ വരാനിരിക്കുന്ന ട്രോഫികളിലും അദ്ദേഹം വളരെ ഫോക്കസ്ഡ് ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനോടൊപ്പം തന്നെ സൗദിയിലെ പ്രോലീഗിലേക്ക് വരാൻ സാധ്യതയുള്ള 2 ലെജൻസിനെ അദ്ദേഹം വെൽക്കം ചെയ്തു. അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചത് ലയണൽ മെസ്സിയെയും അതുപോലെ തന്നെ കരീം ബെഞ്ചുമയുമാണ്. ഒരുപക്ഷെ ലയണൽ മെസ്സി തീർച്ചയായിട്ടും അൽഹിലാലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. ബെൻസിമയുടെ കാര്യം ഇതുവരെ തീരുമാനമായിട്ടില്ല. ഒരുപക്ഷെ അടുത്ത സീസണിൽ ബെൻസിമ സൗദി പ്രോലീഗിലേക്ക് വരാനുള്ള സാധ്യത. റൊണാൾഡോ പറഞ്ഞ ഈ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 2025 വരെ തീർച്ചയായിട്ടും അൽനസറിൽ തന്നെ റൊണാൾഡോ തുടരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് റൊണാൾഡോ ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2025 വരെ അൽനസറിൽ റൊണാൾഡോ തുടരും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന 2 ലെജൻസിനെ അദ്ദേഹം വെൽക്കം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ലയണൽ മെസ്സി സൗദി പ്രോലീഗിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി സ്കോറേജുമായി നിങ്ങൾ മുന്നിലേക്ക് എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ. ഇറ്റ്സ് മീ സ്കോറേജ് മൈൻഡ്.